Hello friends, welcome to this video. In this video, masking effect to be used. In the Kinemaster, we will create a title on our channel. Create a mock up. That is Kinemaster open. Then, create a button click on the video add. Size select the video add. Now, I will play a video. I will play a video. Okay, and the E the Bagatanana Namak Peri the Kanikanda, a little Namude Channel Labero, Namuda Peri the Kanikanda. Our frame selected in the session. Laral Pui, text Adaya. And the channel name I, Bibukayana, then you would go to the club. Well, I subscribe Ega, Bibuka. Then the session, Bibuka. The other Namako the text, adjust the session. E the frame Milano Vernath, our frame Milaj, adjust Ea. Okay, that's the layer. Go to handwriting. Select we have a rectangle. Then rectangle select the color. Select the green. Full cover in the region, rectangle. Then select the same. Okay, the text in the mold. Green color rectangle. That's the same. That's the full cover. Full cover in the same. And opacity on the correct. Okay. ഇനി ഓപ്പസിറ്റി കുറച്ചതിനു ശേഷം അത് ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഏത് ഫ്രെയിം എന്നാണോ വേണ്ടത് നമുക്ക് പേര് തുടങ്ങി കാണിക്കേണ്ടത് ആ ഫ്രെയിം സെലക്ട് ചെയ്യാം അതിനു ശേഷം ആനിമേഷൻ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഡിലീറ്റ് ബട്ടണിന്റെ തൊട്ട് മുകളിൽ ആനിമേഷൻ ഉണ്ടാവും ഹാൻഡ് റൈറ്റിംഗ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആനിമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനു ശേഷം ആ ഹാൻഡ് റൈറ്റിംഗ് ആ ഗ്രീൻ കളറുള്ള ഹാൻഡ് റൈറ്റിംഗ് അത് മെല്ലെ മെല്ലെ മൂവ് ചെയ്താം ഓരോ അക്ഷരത്തിനും frame by frame ആയി മൂവ് ചെയ്യുക അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ആ പാക്ക് ഭാഗം അതിൽ വരുന്ന രീതിയിൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഇതേപോലെ മൂവ് ചെയ്യാം ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ ഫ്രെയിം ബൈ ഫ്രെയിം ആയി ചെയ്യാം എന്നാൽ അതിന് കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടും ഇതിപ്പോൾ പെട്ടെന്നാണ് ഞാൻ ചെയ്യുന്നുള്ളത് ഈ വീഡിയോക്ക് വേണ്ടി ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതുപോലെ ഏകദേശം സംഭവം റെഡി ആയിക്കിട്ടും ഇനി അടുത്തതായിട്ട് ആ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒപ്പാസിറ്റി കൂട്ടുക ഗ്രീൻ ഫുൾ ചെയ്യുക അതിനുശേഷം ഒന്നും കൂടി ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ദെൻ ആ വീഡിയോ അങ്ങ് ഡിലിറ്റ് ചെയ്യുക അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം അതിന് വേണ്ടി അതിനു വേണ്ടി ആ കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആ ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം ഇപ്പോൾ മൊത്തത്തിൽ ഗ്രീനായി ഓക്കെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം ഇതുപോലെ സംഭവം കിട്ടും ഇനി ഇതിന് നമ്മൾ നെക്സ്റ്റ് റെൻഡർ ചെയ്യണം സേവ് ചെയ്യാം നല്ല ക്ലാരിറ്റി സേവ് ചെയ്തതിന് ശേഷം ബാക്കോട്ട് പോവാം ക്രിയേറ്റ് ബട്ടൺ ചെയ്യുക സെലക്ട് ചെയ്യുക എന്നിട്ട് ആ നേരത്തെ ആഡ് ചെയ്ത വീഡിയോ അത് വീണ്ടും ആഡ് ചെയ്യാം ഏത് വീഡിയോ ആണ് എടുത്തത് ആ വീഡിയോ ആഡ് ചെയ്യാം എന്നിട്ട് സെക്കൻഡ് ലെയറിൽ നമ്മൾ റെൻഡർ ചെയ്ത നേരത്തെ റെൻഡർ ചെയ്ത ആ വീഡിയോ ആഡ് ചെയ്യാം അതിന് നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കുക ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോമാ കീയിൽ പോയി അത് എനേബിൾ ചെയ്യാം എന്നിട്ട് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഏകദേശം ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും സൂക്ഷിച്ച് ചെയ്താൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കൂടി കാണാം Thank you.